നമസ്കാരം എല്ലാവർക്കും ഒഡിയ പി എസിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പോൾ പത്താം ക്ലാസ്സിൽ ബാക്കിയുള്ളത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിലെ ഓരോരോ പാഠങ്ങൾ ഓരോ പാഠത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട മൂന്ന് വീഡിയോകളിലൂടെ ഓക്കെ മൂന്ന് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് ഇതിലത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം മറ്റ് പാഠവസ്ഥയിലെ മറ്റു കാര്യങ്ങൾ സബ്ജക്റ്റ് പോലെയല്ല കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിൽ കൂടുതലും എന്താണ് ഓർഗാനിക് കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ നെയ്മിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതില്ല നമുക്ക് വീഡിയോയിൽ ചെയ്യുന്നതിന് ചെറിയൊരു പരിമിതിയുണ്ട് കൂടുതലും ഉൾപ്പെടുത്തുന്നതിന് കാരണം കൂടുതൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പേര് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക തന്നെ വേണം കാരണം ഇനിയിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല ചില കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കെമിസ്ട്രിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉറപ്പായിട്ടും വായിച്ച് നോക്കണം കെമിസ്ട്രിയുടെ ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ന്യൂക്ലിയസിൽ നിന്ന് ഒക്കെ ഇത് ഞാൻ പറഞ്ഞു ആദ്യത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് അപ്പോൾ അതിൽ ബേസിക്കായിട്ട് കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത് ഓക്കെ പീരിയോഡിക് ടേബിളിനൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള സാധനങ്ങൾ അപ്പോൾ അതിന് തന്നെ ഇലക്ട്രോൺ വിന്യാസവും സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസവും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഒരു തുടർച്ച കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് കുറപ്പായിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്ന രീതിയിൽ കുറച്ചും കൂടി ഉപകാരപ്പെടുമായിരിക്കും ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഊർജ്ജം കൂടി വരുവാനും ചെയ്യുക ഓക്കെ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം എന്ന് പറയുന്നതാണ് ഊർജ്ജം കൂടി വരും ഓക്കെ ഊർജ്ജം കൂടി വരുവാനും ചെയ്യുക എന്നാൽ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ഫലം കുറയും ഓക്കെ ന്യൂക്ലിയസിൽ നിന്ന് അകലത്തിനനുസരിച്ച് എന്താണ് ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ഫലം സ്വാഭാവികമായിട്ടും കുറയും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കൂടെ ഊർജ്ജത്തിന്റെ എന്ന് വെച്ചാൽ ഊർജ്ജം കുറഞ്ഞു ഉച്ചം കുറഞ്ഞവരുള്ളയോ എന്തെയ്യുക ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരുവാണ് ചെയ്യുക ഓക്കെ കൂടി വരുവാണ് ചെയ്യുക അടുത്ത കാര്യം ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു ഇതിനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുക ഓക്കെ എന്താണ് ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു ഇതിനെയാണ് നമ്മൾ എന്തോ എന്തായിട്ട് പറയുക ജനറലായിട്ട് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുക അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു മൂലകം അല്ലേ എത്രയാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് മൂന്നല്ലേ അപ്പോൾ അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും വൺ എസ് ടു ടു എസ് വൺ എന്ന രീതിയിലാണ് അതിനെ എഴുതുക അതെന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്കൊരു ഉണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ വൺ എസ് ടു ടു എസ് ടു എസ് വൺ അതാണ് നമ്മൾ എന്ത് പറയാൻ ഇദ്ദേഹത്തിൻ്റെ സബ്ഷൻ ഇലക്ട്രോണിക് വിന്യാസം മറ്റൊരു എക്സാമ്പിൾ ഇപ്പോൾ ബോറോണെടുത്തു കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് അഞ്ചല്ലേ അപ്പോൾ വൺ എസ് ടു ടു എസ് ടു ടു പി വൺ അങ്ങനെ ഓരോ സബ്ഷൻ എസ് പി ഡി എഫ് എന്ന് പറയുന്ന സബ്ഷനിലേക്ക് പോകുന്ന ഇലക്ട്രോൺ വിന്യാസം ആ ഒരു ഇതിൽ സബ്ഷൻ ഇലക്ട്രോണിക് വിന്യാസമാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി ഒരു പക്ഷെ ക്വസ്റ്റ്യൻ വന്നേക്കാം കാരണം ഏതെങ്കിലും ഒരു സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം തന്നതിന് ശേഷം അതിൻ്റെ അതായത് മൂലകമാണ് അല്ലെങ്കിൽ അതിൻ്റെ പീരീഡ് നമ്പർ എത്ര അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്ര എന്നൊക്കെ രീതിയിൽ ക്വസ്റ്റിൻ വന്നേക്കാം അപ്പോൾ അത് മനസ്സിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞാൽ പറ്റും അടുത്തത് ഒരു മൂലകത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ബാഹ്യതമശല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരീഡ് നമ്പർ ഞാനിപ്പോൾ പറഞ്ഞുള്ള പീരീഡ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അതിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക ഒരു മൂലകത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരീഡ് നമ്പർ ഓക്കെ അത് ഉൾക്കൊള്ളുന്ന പീരീഡ് നമ്പർ പറയുന്നത് അതിനൊരു ഉദാഹരണം അതിനൊരുദാഹരണം അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കിയ പൊട്ടാസ്യത്തിന്റെ ഒരു സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് നോക്കിയത് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് പറഞ്ഞിട്ടുള്ളത് പൊട്ടാസ്യം നമുക്കൊരു അറ്റോമിക് നമ്പർ പത്തൊമ്പതാണ് അപ്പോൾ എങ്ങനെയാണ് വരുവോ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് വൺ എസ് ടു എസ് ഫോർ എസ് വൺ ഓക്കെ ആ രീതിയിലാണ് സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം വരിക അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് അതിൽ പീരിയഡ് നമ്പർ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ബാഹ്യതമശല്ല്ല്ല് അല്ലെ ബാഹ്യതമശല്ല്ല്യെന്നു വെച്ചാൽ ഏറ്റവും പുറത്തുള്ളത് ഫോറസ്റ്റ് വൺ എന്നുള്ളതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇലക്ട്രോൺ വിന്യാസത്തിലെ ബാഹ്യദമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അതിൽ ഉൾക്കൊള്ളുന്ന പീരീഡ് നമ്പർ അതായത് ഇവിടുത്തെ വാഹിദമ നമ്പർ എത്രയാണ് നാലല്ലേ അല്ലേ ഫോറസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റത്തത് അപ്പോൾ ആ നാലാണ് അവിടുത്തെ വാഹിദമ ഷെല്ലിൻ്റെ നമ്പർ ആ നമ്പർ തന്നെയാണ് അതിൻ്റെ പീരീഡ് അപ്പോൾ നമുക്കറിയാം പൊട്ടാസ്യം എന്ന് പറയുന്ന ഒരു മൂലകമുള്ളത് നാലാമത്തെ പീരീഡിലാണ് ഓക്കെ നാലാമത്തെ പീരീഡിലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അത് ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാണ് ഇപ്പോൾ നമ്മൾ എന്താണ് ഏത് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഒരു മൂലകത്തിൻ്റെ സ്വാഭാവികമായിട്ടും ഒരു മൂലകത്തിൻ്റെ തപശല ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹിമെഷെലിൻ്റെ നമ്പർ തന്നെയാണ് അതിൻ്റെ അത് ഉൾക്കൊള്ളുന്ന പിരീഡ് നമ്പർ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എസ് ബ്ലോക്ക് മൂലകങ്ങളിലേക്കാണ് പോകുന്നത് എസ് ബ്ലോക്ക് മൂലകത്തിലേക്ക് അപ്പോൾ എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ചേഞ്ച് എന്താണെന്നുള്ളത് നോക്കാം എസ് ബ്ലോക്ക് മൂലങ്ങളുടെ ബാഹിതമഷലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് നമ്പറിൻ്റെ കേസാണ് ഇപ്പം പറയുന്നത് എസ് ബ്ലോക്ക് ഇലവൻ്റെ എടുത്താൽ എസ് ബ്ലോക്ക് മൂലകം എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ബാഹ്യതമ ഓക്കെ ബാഹ്യതമ ബാഹ്യതമശല് മീൻസ് അവിടെ എസ് തന്നെയായിരിക്കും ഉണ്ടാവുക ബാഹ്യ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്നാണ് പറയുന്നത് നമ്മൾ ഓരോ മൂലകത്തിൻ്റെ കേസിലേക്കാണ് വരുന്നത് അതിന് ഫസ്റ്റ് എസ് ബ്ലോക്കാണ് പറയുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്താ എങ്ങനെ ചെയ്യുക നോക്കിയാൽ അവിടെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതിനാണ് ലിഥ്യം ലിഥിയം അല്ലേ മൂന്നാണ് അറ്റോമിക് നമ്പർ ഓക്കെ എസ് ബ്ലോക്ക് ഇലമെൻ്റ് ആണ് അപ്പോൾ വൺ എസ് ടു ടു എസ് വൺ ആണ് തന്നിട്ടുള്ളത് ആദ്യം നേരത്തെ നമ്മൾ നേരത്തെ നമ്മൾ പീരിയഡാണ് പറഞ്ഞത് ബാഹ്യദം ഷെല്ലിൻ്റെ നമ്പറിലാണോ തന്നെയാണ് പിരിയാഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ആണ് പറയുന്നത് ഗ്രൂപ്പ് ഓരോ ബ്ലോക്കിനും ഓക്കെ എസ്സിൻ്റെയും പിൻ്റെയും ഡീക്കൊക്കെ ചേഞ്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണ് ബാഹ്യതമ എസ് എസ് ഷെല്ലിലെ ബാഹ്യതമ എസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും ഓക്കെ ബാഹിതമത്തിൽ ടു എസ് വൺ ആണ് ഓക്കെ ടു എസ് വൺ ആണ് അപ്പം വൺ ആണ് ഗ്രൂപ്പ് നമ്പർ ഓക്കെ വൺ ആണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പം ഏത് ഇലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എസിൻ്റെ എങ്ങനെയാണെന്നില്ല മനസ്സിലായി ഇനി അടുത്ത നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം പന്ത്രണ്ട് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ഈ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടി പറ്റും അടുത്ത കേസ് എന്താണ് നമ്മൾ എസിൻ്റെ പറഞ്ഞു അടുത്ത പിയുടേതാണ് പറയുന്നത് എന്ത് ചെയ്താൽ മതി ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം പന്ത്രണ്ട് കൂട്ടണം എന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ കിട്ടുക ഓക്കെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ബോറോൺ ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ അഞ്ചാണ് വൺ എസ് ടു ടു എസ് ടു പി വൺ വൺ എസ് ടു ടു എസ് ടു പി വൺ ബാഹ്യതമ സബ്ഷൻ ഏതാണ് ഈ പി അല്ലേ അപ്പോൾ അതിൻ്റെ നമ്പർ ഇലക്ട്രോണിൻ്റെ എത്രയാണ് ഒന്നാണ് ആ ഒന്ന് എന്ത് ചെയ്യണം ഈ പന്ത്രണ്ടും കൂടെ അതിൻ്റെ കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ഗ്രൂപ്പ് കിട്ടുക അല്ലാതെ നിങ്ങൾ എസിൽ പറഞ്ഞ പോലെ ഒന്നാണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയരുത് പി ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം അതിനോട് കൂടെ പന്ത്രണ്ട് കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക അവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടുക മീൻസ് ഗ്രൂപ്പ് നമ്പർ കിട്ടുക ഓക്കെ ഗ്രൂപ്പ് നമ്പർ കിട്ടുക സംശയമില്ലല്ലോ അപ്പോൾ പതിമൂന്നാം ഗ്രൂപ്പ് ഇലമെൻ്റ് ആണ് ബോറോൺ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആണോ പറഞ്ഞത് അടുത്തത് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണ താപനിലയിൽ ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങൾ കാണപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലാണ് പി ഗ്രൂപ്പിലാണ് ഓക്കെ സാധാരണ താപനിലയിൽ ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പാണ് ഏത് പി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ പി ഗ്രൂപ്പ് സംശയമില്ലല്ലോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കപട സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണ് നമ്മളൊരു കപട സംക്രമണ മൂലകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണത് ഈ സംക്രമണ മൂലങ്ങളുടെ എല്ലാ പൊതു ഗുണവും കാണിക്കാത്ത തരത്തിലുള്ള മൂലങ്ങളാണ് നമ്മൾ കാപ്പാട സംക്രമണ മൂലകൾ എന്ന് പറയുക ഓക്കെ എന്താണ് സംക്രമണ മൂലകങ്ങളുടെ എല്ലാ ഗുണങ്ങളും എല്ലാ പൊതു ഗുണങ്ങളും ഇത് കാണിക്കില്ല അത്തരത്തിലുള്ളത് ഏതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് മെർക്കുറിയാണ് ഓക്കെ മെർക്കുറി കാഡ്മിയം അതുപോലെ സിങ്ക് ഓക്കെ സിങ്ക് കാഡ്മിയം മെർക്കുറി ഇത് മൂന്നുമാണ് എന്തായിട്ട് പറയുന്നത് കപട സംക്രമണ മൂലകത്തിന് ഉദാഹരണം അപ്പോൾ മനസ്സിലാക്കി വെക്കണം ഒരുപക്ഷെ ഓപ്ഷനിൽ എന്താണ് നല്ല തോന്നുന്ന ഇതിൽ കപട സംക്രമണ മൂലകം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം ഏതൊക്കെയാണ് മെർക്കുറി പിന്നെ കാഡ്മിയം സിങ്ക് ഈ സിങ്ക് കാഡ്മിയം മെർക്കുറി ഇതാണ് സംക്രമണ മൂലകം അതിന് ഉദാഹരണം ഓക്കെ ഇനി ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ അതിനാണ് മൈനസ് ഒന്നാണ് ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ എന്താണ് മൈനസ് ഒന്ന് എന്നാണ് നമ്മൾ ഒമ്പതിലിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് മൈനസ് ഒന്നാണ് ഇനി അറ്റോമിക്ക നമ്പർ ഇരുപത്തി ആറ് ആയിട്ടുള്ള മൂലകം ഏത് ഏത് മൂലകത്തിൻ്റെ അറ്റോമിക്ക നമ്പറാണ് ഇരുപത്തി ആറ് ട്വൻറ്റി സിക്സ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഏതാണ് ഇരുമ്പിൻ്റെ ആണ് അല്ലെ അയണാണ് ഓക്കെ അയണിൻ്റെയാണ് ഏത് ഇരുപത്തി ആറാമത്തെ നമ്പർ അറ്റോമിക്ക നമ്പർ സംശയമില്ലല്ലോ അടുത്തത് എഫ് ഇ സി എൽ ത്രീ ഒരു മൂല ഒരു ഒരു സംയുക്തം നമുക്ക് തരും എഫ് ഇ സി എൽ ത്രീ അതിൽ അയേണിൻ്റെ ഓക്സീകരണാവസ്ഥ എത്ര എന്ന് ചോദിച്ചാൽ എഫ് ഇ സി എൽ ത്രീ ആണ് പറഞ്ഞ മൂലകം അതിൽ മൂലകമല്ല സംയുക്തം അതിൽ അയേണിൻ്റെ ഓക്സീകരണാവസ്ഥ എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടി വരും അപ്പോൾ അതിലായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്ലോറിൻ്റെ സി മൈനസ് വൺ ആണ് ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞു അപ്പോൾ എഫ് ഇ സി എൽ ത്രീ എന്ന് പറഞ്ഞാൽ അത്രയാണ് ഫെറി ക്ലോറൈഡാണ് ഓക്കെ ഫെറിക്ക് ക്ലോറൈഡാണ് എഫ് ഇ സി എൽ ടു ആണ് വരുന്നതെങ്കിൽ അത് ഫെറസ് ക്ലോറൈഡ് ആയിരിക്കും ഓക്കെ എഫ് ഇ സി എൽ ത്രീ ഫെറി ക്ലോറൈഡും എഫ് ഇ സി എൽ ടു ഫെറസ് ക്ലോറൈഡും ആണ് എഫ് ഇ സി എൽ ത്രീ അതായത് ഫെറിക് ക്ലോറൈഡിൽ അയേണിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയായിരിക്കും മൂന്നാണ് അല്ലേ മൂന്നാണ് കാരണം ക്ലോറിൻ്റേത് മൈനസ് ഒന്നാണ് അപ്പോൾ മൂന്നാറ്റങ്ങളുടെ സോ മൈനസ് ത്രീ ആയിരിക്കും അപ്പോൾ അയണിൻ്റെ പിന്നെ ത്രീ ആയിരിക്കും ഓക്കെ അത് ക്ലിയർ ചെയ്തുതാണ് അടുത്തത് സ്ഥിരമായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ രാസപ്രവർത്തന വേഗതയെ ത്വരിതപ്പെടുത്തുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ് എന്താണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയും അല്ലേ ഉൽപ്രേരകങ്ങൾ കാറ്റലിസ്റ്റ് എന്ന് പറയും അതാണ് സ്ഥിരമായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ രാസപ്രവർത്തന വേഗതയെ ത്വരിതപ്പെടുത്തുന്ന ഓക്കെ ത്വരിതപ്പെടുത്തുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഉൽപ്രേരകങ്ങൾ എന്ന് പറയുക അപ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കറിയാം സമ്പർക്ക പ്രക്രിയ എന്താണ് സമ്പർക്കം സമ്പർക്ക പ്രക്രിയ എന്താണ് കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയും സൾഫ്യൂരിക് ആസിഡ് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന പ്രോസസ്സാണ് അല്ലേ അതിൽ നമ്മൾ ഉത്പ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഏതിനാണ് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് ഓക്കെ പറഞ്ഞതാണ് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് ഇനി ഹേബർ പ്രക്രിയ നമുക്കറിയാലോ അമോണിയേൻ്റേതാണ് അല്ലേ ഹേബർ പ്രക്രിയ അതിൽ നമ്മൾ എന്താണ് ഈ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയണാണ് മനസ്സിലാക്കണം സ്പോഞ്ചി അയണാണ് ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇനി വനസ്പതി നിർമ്മാണത്തിലോ വനസ്പതി നിർമ്മാണത്തിൽ എന്താണ് നിക്കലാണ് ഉപയോഗിക്കുക നിക്കലാണ് വനസ്പതി നിർമ്മാണത്തിൽ കാറ്റലിസ്റ്റായിട്ട് അല്ലെങ്കിൽ ഉൽപ്രേകമായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ നമുക്കറിയാം സസ്യാണ്ണകളുടെ ഹൈഡ്രോജനേഷൻ വഴിയാണ് നമ്മൾ വനസ്പതി നിർമ്മിക്കുന്നത് അപ്പോൾ വനസ്പതി നിർമ്മാണത്തിൽ എന്താണ് ഉപയോഗിക്കുന്നത് നിക്കലാണ് ഉപയോഗിക്കുക പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അപ്പോൾ ക്ലിയർ ചെയ്യണം അടുത്ത ക്വസ്റ്റൻ സംക്രമണ മൂലങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവാറും നിറമുള്ളവയാണ് ഓക്കെ അത് നമ്മളൊരു ഒരു ഒരു സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ മനസ്സാക്കി വെക്കുക എന്താണ് സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും എന്ത് നെണുനിറമുള്ളവയാണ് ഉദാഹരണമാണ് കോപ്പർ സൾഫേറ്റ് അല്ലെ അറിയാം കൊബാൾട്ട് നൈട്രേറ്റ് കോപ്പർ സൾഫേറ്റിലായന ഒക്കെ അറിയാം നീല എന്താണ് ഇളം കട്ടി കളർ അല്ലെ വയലറ്റ് കളർ എന്ന നീലനിറത്തിലൊക്കെയാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക അടുത്തത് ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാനായി വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം ഓക്കെ എന്താണ് നിയോഡിമിയം ക്ലിയർ നിയോഡിമിയം എന്താണ് ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായിട്ടുള്ള കാന്തങ്ങൾ നിർമ്മിക്കാൻ വ്യാപകമായി ഓക്കെ അല്ലെങ്കിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം ക്ലിയർ ചെയ്ത് നോക്കണേ നിയോഡിമിയം ഡിമിയമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ നിയോഡിമിയം ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ പറയുവാണ് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ അതായത് ടി ഐ ഒ റ്റു ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഏത് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് എൽമനൈറ്റാണ് ഓക്കെ ആണ് ഇനി ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് ഏതാണ് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് തോറിയം ഓക്കെ തോറിയമാണ് ഉപയോഗിക്കുക ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുകയെന്നേ ഉള്ളൂ അപ്പം ഇവിടെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത് ശക്തിയേറിയ ഭാരമില്ലാത്തതും ഓക്കെ നല്ല പവർഫുള്ളായിട്ടുള്ളത് ശക്തിയേറിയതും വന്നാൽ ഭാരമില്ലാത്തതുമായിട്ടുള്ള കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഏതാണ് നിയോഡീമിയമാണ് ഓക്കെ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ലോക മോൾ ദിനം എപ്പോൾ ദേശീയ എന്താണ് അന്താരാഷ്ട്ര മോൾ ദിനം എപ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ എപ്പോഴാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് അല്ലേ ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ലോക മോൾ ദിനം ഓക്കെ അല്ലെങ്കിൽ മോൾ ദിനമായിട്ട് ആചരിക്കുന്നത് ക്ലിയർ ഇനി ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തായിട്ട് പഠിച്ചത് അതിൻ്റെ വ്യാപ്തമായിട്ട് പഠിച്ചത് അല്ലേ വ്യാപ്തം എന്ന് പറയും അല്ലെങ്കിൽ വോളിയം എന്ന് പറയും എന്താണ് ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം ഇനി ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും ഓക്കെ ഒരു വാതകം നമുക്കറിയാം എന്താണ് അവസ്ഥ നല്ലത് അറിയാം അപ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും അതും കൂടെ ഒന്ന് അവിടെ കൂട്ടിച്ചേർക്കുക ഇനി ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്തു പറയുക മർദ്ദം എന്ന് പറയുക ഓക്കെ ഒരു യൂണിറ്റ് പരപ്പളവിൽ ഓക്കെ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ആകെ മർദ്ദത്തെയാണ് അല്ലെങ്കിൽ ആകെ ബലമാണ് ാണ് നമ്മൾ എന്ത് പറയുക മർദ്ദം എന്ന് പറയുക ക്ലിയർ ആണോ ഇനി ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവിനെയാണ് നമ്മൾ അതിൻ്റെ താപനില എന്ന് പറയുക ഇതൊക്കെ വൺ വേർഡായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്താണ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിനാണ് നമ്മൾ എന്തു പറയുക അതിലെ അതിൻ്റെ താപനില എന്ന് പറയുക ഓക്കെ താപനില റെഡിയാണോ ഇനി നമ്മളിന്ന് കുറച്ച് വാതക നിയമങ്ങളിലേക്കാണ് പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഓക്കെ നിങ്ങൾ കുറേ ആൾ എല്ലാവരും നിങ്ങൾ കേട്ട് കേട്ട് പോയ സാധനങ്ങളായിരിക്കും ഒന്നിന് ഒന്നിരുന്നാൽ പോലും ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഓർത്തെടുക്കുക അല്ലെങ്കിൽ ഒന്ന് നോക്കുക വാതകങ്ങളുടെ വ്യാപ്തം മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചത് ആരാണ് റോബർട്ട് ബോയിലാണ് ഓക്കെ എന്താണ് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് കെമിസ്റ്റ് കെമിസ്റ്റാണ് അതായത് എന്താണ് രസം എന്താണ് വാതകങ്ങളുടെ വ്യാപ്തം അതുപോലെ മർദ്ദം ഓക്കെ പോലെയും പിന്നെ പ്രഷർ ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ചതാണ് ആരാണ് റോബർട്ട് ബോയിലാണ് ഓക്കെ വ്യാപ്തവും മർദ്ദവും അപ്പോൾ മനസ്സിലാക്കുക അവിടെ എന്താണ് താപനിലയുണ്ട് അതെന്താണ് സ്ഥിരമായിരിക്കും നോക്കാം സ്ഥിരമായ താപനിലയിൽ ഒരു നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുവാദത്തിലായിരിക്കും എന്ന് പ്രസ്താവിച്ചതാണ് ആര് ബോയിൽ ഓക്കെ ബോയിലാണ് പ്രസ്താവിച്ചത് ഈ നിയമത്തെയാണ് നമ്മൾ എന്താ പറയുക ബോയിൽ നിയമം എന്ന് പറയുക എന്താണ് ക്ലിയർ ചെയ്യുക സ്ഥിരമായ താപനിലയിൽ ഒരു നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തവും അർദ്ദവും വിപരീത അനുപാതത്തിൽ ആയിരിക്കും ഓക്കെ അതിനാണ് നമ്മൾ ബോയിൽ നിയമം എന്ന് പറയുമോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ പി ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു വൺ ബൈ വി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പി പ്രൊപ്പോഷണൽ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓക്കെ അതും അല്ലെങ്കിൽ പി വി സമം ഒരു സ്ഥിരസംഖ്യ എന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓക്കെ പി വി ഈസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്താണ് ഒന്നും കൂടെ മനസ്സിലാക്കുക സ്ഥിരമായ താപനിലയിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് സ്ഥിരമായ താപനിലയിൽ എന്താണ് ഒരു നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും വിപരീത അനുവാ അനുപാതത്തിൽ ആയിരിക്കും അതിനാണ് നമ്മൾ പി ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു വൺ ബൈ വി എന്ന് കരുതിയാലും ഓക്കെ അല്ലെങ്കിൽ വിപരീതമെന്ന് വെച്ചാൽ ഇൻവേഴ്സ്റ്റലി പ്രൊപ്പോഷണൽ ടു വി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ആണല്ലോ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റൻ വരും അതാണ് ഈ അക്വേരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് അറിയാം എന്താണ് ഈ വായകുമിളകൾ ഇങ്ങനെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അക്യൂരത്തിലൊക്കെ നോക്കുമ്പോൾ അല്ലേ അക്യൂരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്ന വായ കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്നവർ എന്ത് വരും അത് കൂടി കൂടി വരും ഓക്കെ കൂടി കൂടി വരും അതാണ് മനസ്സിലാക്കേണ്ടത് അതൊരു അപ്ലിക്കേഷനാണ് പിന്നെ നമുക്കറിയാം ഈ അരി തിളക്കുന്നതൊക്കെ നിങ്ങൾ കേട്ട് പഠിച്ച സാധനങ്ങളായിരിക്കും അരി തിളക്കുമ്പോൾ അല്ലെങ്കിൽ കുമിളകൾ ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് തന്നെയാണ് അതൊക്കെ ബോയിൽ നിയമമാണ് അതിൻ്റെ അപ്ലിക്കേഷനാണ് ക്ലിയർ ഇനി വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചത് ആരാണ് ചാൾസ് ആരാണ് ജാക്കോസ് ചാൾസ് എന്ന് പറയുന്ന കെമിസ്റ്റാണ് അദ്ദേഹം ഫ്രഞ്ച് കാരനാണ് എന്താണ് വ്യാപ്തവും താപനിലയും ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ തൊട്ട് മുന്നേ ബോയിലിൻ്റെ പഠിച്ചെന്താണ് വ്യാപ്തവും മർദ്ദവുമാണ് താപനില സ്ഥിരമായിരിക്കും ഇവിടെ എന്താണ് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം ഇദ്ദേഹം സ്ഥിരീകരിച്ചത് ഓക്കെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ചാൾസ് നിയമം എന്നുള്ളത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസവാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുവാദത്തിൽ ആയിരിക്കും എന്ന് പറഞ്ഞതാണ് ആര് ചാൾസ് ഇതിനാണ് നമ്മൾ ചാൾസ് നിയമം എന്ന് പറയുക ഓക്കെ എന്താണ് മർദ്ദമാണ് ഇവിടെ കോൺസ്റ്റൻറ്റ് സ്ഥിരമായി വെച്ചിരിക്കുന്ന മർദ്ദമാണ് ആ സമയത്ത് ഒരു നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുവാദത്തിലായിരിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിനാണ് നമ്മൾ ചാൾസ് നിയമം എന്ന് പറയുക അതായത് വി ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ടി എന്ന് പറയും വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ഓക്കെ അല്ലെങ്കിൽ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വി ബൈ ടി എന്ന് വി ഡിവൈഡഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്ഥിരസഖ്യാന്ന് നമുക്ക് പറയാം അതിൻ്റെ അപ്ലിക്കേഷനാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ചാൾസ് നിയമത്തിൻ്റെ അപ്ലിക്കേഷനാണ് വായി നിറച്ച ബലൂണുകൾ വെയിലത്ത് വെച്ചെന്തു ചെയ്യും അത് പൊട്ടിപ്പോവും അല്ലേ എന്താണ് എന്തുകൊണ്ടാണ് വായു നിറച്ച വലൂടെ വൈലത്ത് വയ്ക്കുന്ന മീൻസ് അത് ചൂടാവുന്നു അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് മർദ്ദം സ്ഥിരമായിരിക്കും പക്ഷേ അതിൻ്റെ വ്യാപ്തം കൂടും ചൂടാകുമ്പോൾ രണ്ടും ഒരു ഡയറക്റ്റ് ചൂട് കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു അത് പൊട്ടുന്നു അതുകൊണ്ട് മനസ്സിലാക്കി വെക്കും അപ്പോൾ അതാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഇനി വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ആരാണ് അമേഡിയോ അവഗാഡ്രോ അവഗാഡ്രോയാണ് ഓക്കെ ഇറ്റാലിയൻകാരനായിട്ടുള്ള അമേഡിയോ അവഗാഡ്രോ ക്ലിയർ അത് അദ്ദേഹമാണ് ഈ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും അപ്പോൾ ഇവിടെ മനസ്സാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് എന്താണ് ബോയിൽ നിയമം എന്ന് വെച്ചാൽ ബോയിൽ നീക്കുമ്പോൾ തന്നെ നമ്മൾ അരി തിളക്കുന്നതും മറ്റേ അക്യൂരിൽ കുമിളകൾ വരുന്നതും നിങ്ങൾ മനസ്സിലുണ്ടാവണം അപ്പോൾ തന്നെ ഒരു മാർക്ക് നമുക്ക് അവിടെ ഉറപ്പിക്കാം ഓക്കെ എന്താണ് അദ്ദേഹം പറഞ്ഞതാണ് സ്ഥിരമായിട്ടുള്ള താപനിലയിലാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് ഈ പി എന്ന് പറയുന്നത് എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ വി ഓക്കെ അതായത് ഈ മർദ്ദവും വ്യാപ്തവും ഓക്കെ വിപരീത എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് എന്നാൽ പിന്നെ ചാൾസിൻ്റെ എന്താ പറഞ്ഞത് അദ്ദേഹം സ്ഥിരമാക്കി വെച്ചത് ഏതിനാണ് സ്ഥിരമാക്കി വെക്കുന്ന മർദ്ദത്തിനാണ് സ്ഥിരമർദ്ദത്തിലെ കേസിലാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് പറഞ്ഞു സ്ഥിരമർദ്ദത്തിലെ പിന്നെ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും താപതലയും നേർ അനുവാദത്തിലായിരിക്കും നമ്മൾ പഠിച്ചു ഇനി ഇപ്പം എന്താണ് അവഗാഡ്ര നിയമം എന്ന് വെച്ചാൽ എന്താണ് അദ്ദേഹം ഈ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണത്തെയും തമ്മിലുള്ള ബന്ധം അത് തമ്മിലുള്ള ബന്ധമാണ് കണക്ട് ചെയ്ത് പറഞ്ഞത് എന്താണെന്ന് നോക്കാം താപനില മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ ഓക്കെ താപനിലയും മർദ്ദവും ആദ്യം നമ്മൾ പറഞ്ഞത് താപനില സ്ഥിരമാക്കി രണ്ടാമത് മർദ്ദം സ്ഥിരമാക്കി ഇപ്പൊ അവകാടുകളിലേക്ക് വരുമ്പോൾ താപനിലയും മർദ്ദവും സ്ഥിരമാക്കി സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഓക്കെ ഏതിനാണ് വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് അതിൽ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും അതാണ് അവകോട്ടറ നിയമം അതായത് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് പറയും വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്ലിയർ ആണോ ആ കാര്യങ്ങളാണ് നമ്മളതിൽ ബേസിക്കായിട്ട് കുറച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി ഒരു ഹൈഡ്രജൻ ആറ്റതിരെ ഓക്കെ എന്താണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്രാണ് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റൈസ് റ്റു മൈനസ് ട്വൻ്റി ഫോർ ഗ്രാമാണ് ഓക്കെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് വൺ പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻ്റി ഫോർ ഗ്രാം ആണ് എന്നും കൂടെ ചേർത്ത് വെക്കണം ഓക്കെ ഇനി ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് ഒരു ഗ്രാം അറ്റോമിക് മാസ് കാർബൺ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഗ്രാമാണ് ഓക്കെ പന്ത്രണ്ട് ആണ് ക്ലിയർ പന്ത്രണ്ട് ആണ് ഒരു ഗ്രാം അറ്റോമിക് മാസ് കാർബൺ ആണെന്ന് എന്ന് പറഞ്ഞാലാണ് പന്ത്രണ്ട് ഗ്രാം എന്ന് പറയുക ക്ലിയർ ഇനി ഒരു ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഒരു വൺ ജി എ എം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ പതിനാറ് ഗ്രാമിന് തുല്യമാണ് ഒരു ജി എ എം നൈട്രജൻ എന്ന് പറഞ്ഞാൽ പതിനാല് ഗ്രാമിൻ്റെ തുല്യമാണ് അതിനോട് തന്നെ ഒരു ജി എ എം അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് ക്ലോറിൻ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ഗ്രാമിന് തുല്യമാണ് ഓക്കെ ഇവയെല്ലാം ജനറലായിട്ട് പറഞ്ഞാൽ എന്താണ് അറ്റോമിക് മാസ് ആണ് ഇവിടെ പറയുന്നതിൻ്റെ ഓക്കെ ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്തെടുത്താൽ ഒരു ഗ്രാം അറ്റോമിക് മാസ് കാർബൺ എടുത്താൽ അതിൽ പന്ത്രണ്ട് ഗ്രാമാണ് അതിൻ്റെ അറ്റോമിക്ക മാസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഗ്രാം ഇനി ഒരു ഗ്രാം അറ്റോമിക് എന്താണ് പതിനാറ് ഗ്രാം ഓക്സിജനെയാണ് നമ്മൾ എന്താ പറയുക ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുക ക്ലിയർ നേരെ റിവേഴ്സ് ആയിട്ട് ചിന്തിച്ചാൽ അങ്ങനെയാണ് പന്ത്രണ്ട് ഗ്രാം കാർബൺ എന്ന് പറയുന്നതാണ് ഒരു ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ പതിനാറ് ഗ്രാം ഓക്സിജനാണ് ഒരു ഗ്രാം അറ്റോമിക് മാസ് ക്ലിയർ ഇനിയോ പതിനാല് ഗ്രാം നൈട്രജൻ്റെ കേസിൽ പതിനാല് ഗ്രാം നൈട്രജനാണ് ഒരു ഗ്രാം അറ്റോമിക് മാസ് അതുപോലെ ക്ലോറിൻ്റെ കേസിലാണെങ്കിലോ മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ഗ്രാം ക്ലോറിനാണ് ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെ ഏതിന് തുല്യമായിരിക്കും ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസം തുല്യമായിരിക്കും അതായത് വൺ പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻസ് ടു മൈനസ് ട്വൻറ്റി ഫോർ ഗ്രാം ക്ലിയർ അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇത്രയേ ഉള്ളൂ ഒരു ഗ്രാം അറ്റോമിക്ക മാസ് ഏത് മൂലകം എടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും എത്ര തന്നെ ആയിരിക്കും അത് നമ്മളെ അവകാട നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ മോൾ എന്ന് പറയുന്ന സാധനം നേരത്തെ പഠിച്ചു എന്താണത് സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ഡസ്റ്റ് ട്വൻറ്റി ത്രീ ആയിരിക്കും എന്ന് പറയുന്നത് ഒരു ഗ്രാം അറ്റോമിക്ക മാസുള്ള ഏത് മൂലകം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ഡേസ് ടു മൈനസ് സോറി ടെൻ ഡേസ്റ്റ് ട്വൻറ്റി ത്രീ ആയിരിക്കും ഓക്കെ അതിനാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സാധനം അതായത് സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ഡേസ്റ്റ് ട്വൻ്റി ത്രീ ആണ് അവഗാഡ്രോ നമ്പർ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ട് ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ഗ്രാം അറ്റോമിക്ക മാസ് ഏത് മൂലകം എടുത്താലും അതിലത്തെ അടങ്ങിയിരിക്കുന്ന നാറ്റങ്ങളുടെ എണ്ണം അന്ത്രയാണെന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സീറോ അതായത് അവഗാഡ്രോ നമ്പർ ആയിരിക്കുന്നു പഠിച്ചു അപ്പോൾ അത് ഒരു 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 അപ്ലിക്കേഷൻ ലെവൽ ഇത്രയേ ഉള്ളൂ നാൽപ്പത്തി ആറ് ഗ്രാം സോഡിയം എത്ര ഗ്രാം അറ്റോമിക്ക ആയിരിക്കും എന്നാണ് ഗ്രാം ഗ്രാം സോഡിയം എന്ന് പറയുന്നത് എത്ര ജി എ എം അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളിപ്പോൾ തൊട്ട് മുകളിൽ ക്ലോറിൻ്റെയും നൈട്രജന്റെയും ഓക്സിജന്റെയും കാർബണിൻ്റെ ഒക്കെ മാസുകൾ പറഞ്ഞു അത് ഒരു ഗ്രാം അറ്റോമിക് മാസ് അത് എത്ര ഗ്രാം ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അതിൻ്റെ കൂടെ തന്നെ സോഡിയത്തിന്റെ കേസിൽ സോഡിയത്തിൻ്റെ ജി എ എം അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഒരു ജി എ എം അല്ലെങ്കിൽ ഒരു ഗ്രാം അറ്റോമിക് മാസ് സോഡിയം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രാം ആറ്റോമിക്ക മാസെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് സോഡിയം അപ്പോൾ നാൽപ്പത്തി ആറ് ഗ്രാമിലോ രണ്ട് എണ്ണം ഉണ്ടാവും അല്ലേ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാണ് അപ്പോൾ നാൽപ്പത്തിയാറിലോ രണ്ട് എണ്ണം ഉണ്ടാകും രണ്ട് ഗ്രാം മാസ് ആണ് ആൻസർ ക്ലിയർ ആണോ അത് മനസ്സിലാക്കി വെക്കുക ഇനി ഈ ഗ്രാം അറ്റോമിക്ക മാസുകളുടെ എണ്ണം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മാസം ബൈ മൂലകത്തിൻ്റെ ഗ്രാം അറ്റോമിക്ക മാസം എന്നുള്ള ഒരു കൂടി ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഗ്രാം അറ്റോമിക്ക മാസുകളുടെ എണ്ണം എത്ര എന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി തന്നിരിക്കുന്ന മാസം എത്രയാണോ ഇവിടെ നാൽപ്പത്തി ആറാണോ തന്നത് ബൈ മൂലകത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസം അത് ഇരുപത്തി മൂന്നാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ട് ഗ്രാം അറ്റോമിക്ക മാസം എന്ന് കിട്ടും അപ്പോൾ ഏതിലായാലും ഇതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ലക്ഷി ട്വൻറ്റി ത്രീ ഇൻറ്റു രണ്ട് കൊണ്ട് കുടിച്ചാൽ മതി രണ്ട് അറ്റോമിക്ക മാസമായത് കൊണ്ട് ഓക്കെ നിങ്ങൾക്കിത് വളരെ വളരെ ബോറിങ് ആയിരിക്കുമെന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം ഇത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കണേത് അത്ര ആ ഒരു ഇതിലുള്ള ചാപ്റ്റർ തന്നെയാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ കൂടിയാണിത് ഓക്കെ അടുത്തത് സി എച്ച് ഒ ഫൈവ് ഓക്കെ അതായത് ഓരോന്നായിട്ട് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ സൾഫർ ഒ ഫൈവ് അല്ല ഒ എസ് ആണ് ഓക്സിജൻ സൾഫർ എന്നിവയുടെ അറ്റോമിക മാസ് ഏതാക്രമം നമുക്ക് തന്നിട്ടുണ്ടാകും പന്ത്രണ്ട് ഒന്ന് പതിനാറ് മുപ്പത്തി അങ്ങനെയാണെങ്കിൽ സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് അതായത് ഗ്ലൂക്കോസ് അതുപോലെ എച്ച് ടു എസ് എഫർ സൾഫറിക് ആസിഡ് ഇവയുടെ മോളിക്കുലർ മാസ് കണക്കാക്കുക എന്നാണ് ക്വസ്റ്റൻ ഉണ്ടായത് മോളിക്കുലർ മാസ് കണക്കാക്കുക ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലൊരു അപ്ലിക്കേഷൻ അവർ ക്വസ്റ്റിനുപോലെ കൊടുത്തേ ഉള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ തന്നിട്ടുള്ള വാലയൊക്കെ അതിൽ കറക്റ്റായിട്ട് ഒന്ന് സബ്സ്റ്റൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ എച്ച് ടു എസ് എഫ് ഫോർ ആണ് എടുക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ എത്രയാണ് ഒന്നാണ് നമുക്ക് തന്നിട്ടുണ്ട് ഒന്ന് ഒന്നേ കൂട്ടണം ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും എത്രയാണ് വെച്ചാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ മാസ് എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് കൂട്ടി നമുക്ക് ആൻസർ ആയി ഹൈഡ്രോജൻ്റെ എത്രയാണ് ഒന്നാണ് അങ്ങ് രണ്ട് ആറ്റങ്ങളുണ്ട് എച്ച് ടു എസ് എഫ് ഫോറിൽ സോ രണ്ടെണ്ണം വന്നു പ്ലസ് പിന്നെന്താണ് എസ്സിൻ്റെ സൾഫറിൻ്റെ ഒരു ആറ്റം ഉള്ളൂ അപ്പോൾ മുപ്പത്തി രണ്ടെണ്ണം തന്നിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ഓക്സിജൻ്റെ എത്രയാണ് പതിനാറ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്താൽ മതി പതിനാറായി ഗുണിക്കണം നാല് എന്ന് എടുക്കുക അപ്പോൾ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ട് എന്ന് കിട്ടും ഓക്കെ എത്ര കിട്ടും തൊണ്ണൂറ്റി എട്ട് ഗ്രാമ് എന്നാണ് നമുക്ക് കിട്ടുക ഓക്കെ ഇവിടെ ഉണ്ട് റെഡി എനി നമുക്ക് പ്രധാനമായിട്ട് അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൽവിൻ താപനിലയിൽ താപനില അതുപോലെ ഒരു എ ടി എം മർദ്ദം ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ താപനില ഒരു എ ടി എം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുക ഒരു എ ടി എം മർദ്ദം എന്നിവയെ എസ് ടി പി എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കുക ഓക്കെ അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയും എസ് ടി പി അപ്പോൾ എന്താണ് എസ് ടി പി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ താപനിലയ അതുപോലെ ഒരു എ ടി എം ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരു എ ടി എം മർദ്ദം എന്നിവയെ ഓക്കെ അതിന് രണ്ടിനും കൂടിയിട്ടാണ് നമ്മൾ എന്താ പറയുക എന്ത് പറയുക പിന്നെ എന്താണ് എസ് ടി പി എന്ന് നമ്മൾ വിളിക്കും എസ് ടി പി എന്താണെന്ന് മനസ്സിലാക്കി നല്ല സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് നമ്മൾ പറയും അപ്പോൾ എസ് ടി പി സ്ഥിതി ചെയ്യുന്ന ഏതൊരു വസ്തുവിൻ്റെയും ഓക്കെ ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഇരുപത്തിരണ്ട് പോയിൻ്റ് നാല് ലിറ്റർ വ്യാപ്തമാണ് ഉണ്ടാവുക ഓക്കെ എസ് ടി പി എന്താണെന്ന് മനസ്സിലായി എന്താണ് ഈ ഇരുന്നൂറ്റി എഴുപത് മൂന്ന് കിലോമിന് താപനിലയും ഒരു എ ടി എം മർദ്ദവും ഓക്കെ അതിനാണ് നമ്മൾ എന്തുപോലെ എസ് ടി പി എന്ന് പറയുക അപ്പോൾ ഈ എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ താപനില ഇത്രയായിരിക്കും ഇപ്പോൾ പറഞ്ഞതായിരിക്കും അതിൻ്റെ മർദ്ദം എത്രയാണോ അത് ഇപ്പോൾ പറഞ്ഞതാണ് ഓക്കെ അങ്ങനെ എസ് ടി പി സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാദത്തിൻ്റെയും ഒരു മോളിന് ഇരുപത്തി രണ്ട് പോയിൻറ്റ് നാല് ലിറ്റർ വ്യാപ്തം ഉണ്ടാകും ഓക്കെ അതിനാണ് നമ്മൾ എസ് ടി പിയിലെ മോളർ വ്യാപ്തം എന്ന് പറയുക ഇരുപത്തി രണ്ട് പോയിന്റ് നാല് ലിറ്റർ വ്യാപ്തമാണ് ഉണ്ടാവുക ക്ലിയർ ചെയ്യണം ഓക്കെ എസ് ടി പിയിലെ മോളർ വ്യാപ്തം എന്നാണ് അതിന് നമ്മൾ പറയുക റെഡിയാണോ അപ്പോൾ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കിപ്പോൾ ഏറെക്കുറെ മനസ്സായിട്ടുണ്ടാവും ടെക്റ്റ് ബുക്ക് വായിക്കാത്തവർക്ക് ഇതിൽ കൂടുതലായിട്ടും ഒന്നും മനസ്സിലാവാനില്ല വളരെ ബോറിംഗ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കണം ഓക്കെ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ രണ്ട് ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്തൊക്കെയോ കാണും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് വായിക്കണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ ഇഷ്ടമില്ലായെങ്കിൽ ഇഷ്ടമായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും കൂടെ ചെയ്യുക ഓക്കെ ആദ്യമായിട്ട് ചാനലിൽ എത്തിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ സാധനങ്ങളും എസ് സി ആർ ടിൻ്റെ ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടുള്ള കൊസ്റ്റൻസ് നമ്മൾ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സ് കാണാൻ വേണ്ടി പറ്റും മാത്സിൻ്റെയും സോൾവ് കൊസ്റ്റൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ എടുത്ത് ഉപയോഗപ്പെടുത്തുക യൂസ്ഫുൾ ആയിട്ടുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമർത്തണം ഓക്കെ